ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപിച്ചിരിക്കുന്ന മൂന്നോളം ആനുകൂല്യ പദ്ധതികളുടെ വിശദവിവരങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. APL BPL വ്യത്യാസമില്ലാതെ തന്നെ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതുമാണ്. മാസം തോറും 5000 രൂപയും സൗജന്യ ചികിത്സയും അരിയും ആട്ടയുമെല്ലാം ലഭിക്കുന്ന പൊതുജനങ്ങൾക്കുള്ള ഈ ആനുകൂല്യ പദ്ധതികളുടെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ വിവിധ കേന്ദ്ര സംസ്ഥാന പദ്ധതി അറിയിപ്പുകൾ കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ഒന്നാമതായി ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ചാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം 70 വയസ്സ് കഴിഞ്ഞവർക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ കേരളത്തിൽ 26 ലക്ഷം പേർക്ക് ലഭിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പുകൾ. ജനസംഖ്യ വിശദാംശങ്ങൾ പരിശോധിച്ചാണ് കേന്ദ്രം ഈ എണ്ണം നിശ്ചയിച്ചിരിക്കുന്നത്. ഇവരുടെ ചികിത്സാ ചിലവിന്റെ 60% കേന്ദ്രവും 40% കേരളവുമാണ് വഹിക്കേണ്ടത്. എന്നാൽ പദ്ധതി നടപ്പാക്കേണ്ട രീതിയെക്കുറിച്ച് കേന്ദ്രം ഇതുവരെ സംസ്ഥാനത്ത് വിശദീകരിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ വൈകാതെ തന്നെ തീരുമാനമാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയെ കേരളത്തിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പിൽ ലയിപ്പിച്ചാണ് നടപ്പാക്കുന്നത്. സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്നവർക്കാണ് ഇതുവഴി സൗജന്യ ചികിത്സ നൽകുന്നതെങ്കിലും ഇനി 70 വയസ്സ് കഴിഞ്ഞ എല്ലാവരെയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. ഒരു കുടുംബത്തിലെ ഒരാൾക്കോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് മൊത്തമായോ വർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് അഥവാ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. എന്നാൽ പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് ഈ സൗജന്യ ഇൻഷുറൻസ് തുടരുന്നതോടൊപ്പം തന്നെ 70 വയസ്സ് കഴിഞ്ഞവർക്ക് ഇനി അധികമായി 5 ലക്ഷം രൂപയുടെ കവറേജ് കൂടി ലഭിക്കും. വരുമാന പരിധി കണക്കിലെടുക്കാതെ APL BPL വ്യത്യാസമില്ലാതെയാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. 70 കഴിഞ്ഞവരുടെ രജിസ്ട്രേഷൻ ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ വെബ്സൈറ്റായ www.beneficiary.nha.gov.in എന്ന വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയോ രജിസ്റ്റർ ചെയ്യാം. സ്വന്തമായി ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് അക്ഷയ കേന്ദ്രങ്ങളെയോ CSE കേന്ദ്രങ്ങളെയോ ആശ്രയിക്കാവുന്നതാണ്. അടുത്ത അറിയിപ്പ്, കേന്ദ്ര സർക്കാരിന്റെ ഭാരത് ഉൽപ്പന്നങ്ങളായ ഭാരത് അരിയുടെയും ഭാരത് ആട്ടയുടെയും രണ്ടാംഘട്ട വിൽപ്പന കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ്. അരിക്ക് കിലോയ്ക്ക് 34 രൂപയും ആട്ടയ്ക്ക് 30 രൂപയുമാണ് വില. ഒന്നാംഘട്ട വിൽപ്പനയിൽ ഭാരത് അരി 29 രൂപയ്ക്കും ഭാരതാട്ട 27.5 രൂപയ്ക്കുമായിരുന്നു വിറ്റിരുന്നത്. എന്നാൽ ജൂണിൽ ഇവയുടെ വിൽപ്പന നിലച്ചിരുന്നു. സംസ്ഥാന തിരഞ്ഞെടുപ്പുകളുടെയും ഉപതിരഞ്ഞെടുപ്പുകളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഭാരത് ഉൽപ്പന്നങ്ങളുടെ വിതരണം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. രണ്ടാംഘട്ടത്തിൽ ആദ്യമായി ഡൽഹിയിലാണ് വിതരണം ആരംഭിച്ചിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കേരളത്തിലേക്കും അത് വ്യാപിപ്പിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പുകൾ. കേന്ദ്ര ഭക്ഷ്യവകുപ്പിന് കീഴിലുള്ള നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ, കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള നാഫെഡ് എന്നീ സഹകരണ സ്ഥാപനങ്ങൾ വഴിയും കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സഹകരണ സൊസൈറ്റിയുടെ കീഴിലുള്ള കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റുകൾ വഴിയുമാണ് വിൽപ്പന. കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് ഭാരത് അരി പുറത്തിറക്കിയത്. കേരളത്തിൽ പലയിടത്തും ഒന്നാം ഘട്ടത്തിൽ ഭാരത് അരി വിതരണം ചെയ്തിരുന്നു. 5 കിലോ 10 കിലോ എന്നീ പാക്കറ്റുകളിലായിട്ടാണ് അന്ന് നൽകിയിരുന്നത്. അതിനാൽ തന്നെ രണ്ടാം ഘട്ടത്തിലും കേരളത്തിലും അരി വിതരണം ഉണ്ടാകുവാനാണ് സാധ്യത. അടുത്ത അറിയിപ്പ്, സർക്കാരിന്റെ സ്റ്റൈപ്പൻഡോടുകൂടി മുൻനിര കമ്പനികളിൽ ഇന്റേൺഷിപ്പ് അവസരം നൽകുന്ന PM ഇന്റേൺഷിപ്പ് സ്കീമിന്റെ ആദ്യ ബാച്ചിലേക്ക് അപേക്ഷിക്കുവാൻ ഇനി 3 ദിവസങ്ങൾ മാത്രമാണുള്ളത്. നവംബർ 10 വരെയാകും അപേക്ഷ സ്വീകരിക്കുക എന്ന് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. 2989 ഇന്റേൺഷിപ്പ് അവസരങ്ങളാണ് കേരളത്തിലുള്ളത്. യോഗ്യത അനുസരിച്ചുള്ള സംസ്ഥാനങ്ങൾക്ക് ലഭ്യമായ അവസരങ്ങൾ ഇങ്ങനെ: 10ാം ക്ലാസ്സിന് 661, 12ാം ക്ലാസ്സിന് 202, ITI 717, ഡിപ്ലോമ 500, ബിരുദത്തിന് 879. ഒരാൾക്ക് 5 ഇന്റേൺഷിപ്പ് അവസരങ്ങൾക്ക് വരെ ഓപ്ഷൻ നൽകുവാൻ സാധിക്കും. ഇന്ത്യയിലെ 500 മുൻനിര കമ്പനികളിൽ സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ അനുഭവ പരിചയം നേടാൻ അവസരം നൽകുന്നതാണ് PM ഇന്റേൺഷിപ്പ് സ്കീം എന്ന് പറയുന്നത്. 5000 രൂപയാണ് പ്രതിമാസ സ്റ്റൈപ്പൻഡ്. ഇതിനു പുറമേ തന്നെ 6000 രൂപയുടെ ഒറ്റത്തവണ സാമ്പത്തിക സഹായവും ലഭിക്കും. പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമൊക്കെയായി PM internship.mca.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കു കൂടി ഷെയർ ചെയ്യുക.